ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന് കീഴിലുള്ള മണ്ഡല മകരവിളക്ക് തീർത്ഥാടകർക്കായുള്ള തൃപ്രയാർ അയ്യപ്പ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. ജനുവരി 15 വരെയാണ് സേവാ കേന്ദ്രം പ്രവർത്തിക്കുക. കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാർക്ക് അന്നദാനവും വിരിവെച്ച് വിശ്രമിക്കാനുള്ള സൗകര്യവും ഇൻഫർമേഷൻ സെന്ററും വൈദ്യസഹായവും സേവാ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കലാസാംസ്കാരിക പരിപാടികളും പ്രഭാഷണങ്ങളും സേവാ കേന്ദ്രത്തിൽ നടക്കും. തൃപ്രയാർ ക്ഷേത്രം മേൽശാന്തി കാവനാട് രവി നമ്പൂതിരി ഗണപതി ഹോമം നിർവഹിച്ചു. വൈകിട്ട് തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ നിന്നും അയ്യപ്പ വിഗ്രഹവും ഭദ്രദീപവും വഹിച്ച ഘോഷയാത്ര അയ്യപ്പ കേന്ദ്രത്തിലെത്തി. തുടർന്ന് നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ ദീപ പ്രജ്വലനം നിർവഹിച്ചു. അയ്യപ്പ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ നിർവഹിച്ചു. മധു ശക്തിധര പണിക്കർ അധ്യക്ഷത വഹിച്ചു. സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണവും എം കെ അരവിന്ദാക്ഷൻ മുഖ്യ പ്രഭാഷണവും നടത്തി. സി സി മുകുന്ദൻ എം എൽ എ വിശിഷ്ടാതിഥിയായിരുന്നു. ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ദ്രവ്യസമർപ്പണം നിർവഹിച്ചു. എം ആർ ദിനേശൻ, വി എൻ സ്വപ്ന, രമ, വി ആർ ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത്, മുരളി കോളങ്ങാട്ട്, കൃഷ്ണകുമാർ വി, സുരേഷ് ഇയാനി, സെന്ധിൽ കുമാർ, ദിനേശ് വെള്ളാഞ്ചേരി, എൻ വി സേതുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ വർഷവും ഇവിടെ ഈ മണ്ഡലകാലത്ത് വിവിധ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്ന ഈ സംഘത്തിൽ വന്ന് പങ്കുചേരാനും ഇതിൻ്റെ ഒരു ഭാഗവാക്കായി മാറാനും സാധിക്കാറുണ്ട്. അത് വലിയൊരു നിയോഗമായിട്ട് കണക്കാക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില നിമിഷങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ മണ്ഡലമാസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വ്രതശുദ്ധിയുടെ ഒരു മാസമാണ്. മനസ്സും ശരീരവും ശുദ്ധമായി വെച്ച് ദൈവിക സന്നിധാനത്തിലേക്കുള്ള നമ്മുടെ പ്രയാണം ആരംഭിക്കുന്നു. പോകാൻ പറ്റാത്തവർ മറ്റുള്ളവരെ പറഞ്ഞയച്ചുകൊണ്ട് അവരെ നമസ്കരിച്ചുകൊണ്ട് ഒരു ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ മഹത്തായിട്ടുള്ള ഒരു ആചരണം ഇവിടെ നടക്കുകയാണ്. ഈ സന്നിധാനത്തിലേക്ക് ചെന്നെത്തുന്ന ഭക്തന്മാർക്ക് ഇടത്താവളമായിട്ട് തൃപ്രയാറിൽ തന്നെ ഇവിടെ ഒരു ഇടത്താവളം സൃഷ്ടിച്ച് അവർക്ക് ഇവിടെ കുറച്ച് സമയം ചെലവഴിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് അത്യാവശ്യം വേണ്ട മെഡിക്കൽ എയ്ഡ് കൊടുക്കാനും എല്ലാത്തിനുമായിട്ടുള്ളൊരു പ്രസ്ഥാനമായിട്ട് ഈ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളർന്നു കഴിഞ്ഞു.